ഇപ്പം നല്ല മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടാനുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാങ്ങ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങാം. ആദ്യം വേണ്ടത് ഒരു 10 ഗ്രാമോളം ചൈന ഗ്രാസ് ആണ് കേട്ടോ. അതിങ്ങനെ തണുത്ത വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള 2 പീസ് ചൈന ഗ്രാസ് ആണ് എടുത്തിട്ട്. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മാങ്ങയുടെ മധുരം എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാൻ. ഇനി അതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ അതായത് നമ്മൾ മാമ്പഴ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള 3 മാങ്ങ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 2-3 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ മാങ്ങ അരച്ചെടുക്കാൻ. അങ്ങനെ കഷ്ണങ്ങളൊന്നും പാടില്ല. ഇനി അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയാണ് ആക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം ചോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നേരെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഗ്യാസ് ഓണാക്കുക, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം തന്നെ നമ്മൾ പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും വേണം കേട്ടോ. ഒഴിക്കലും പാലിലേക്ക് ഇളക്കലും ഒക്കെ ഒരുമിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടായി പോവേ. എന്നിട്ടൊരു 5 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങാ പീസില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 5-10 മിനിറ്റോളം നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മാങ്ങാ പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻസ്. ഇനി ഇത് നമുക്ക് സേർവ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ അനുസരിച്ച് നമുക്ക് ഇപ്പം തന്നെ മാങ്ങ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കഴിക്കുമ്പം ചെറുതായിട്ട് കഷ്ണങ്ങൾ കടിക്കാനും കൂടി കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ഏകദേശം ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല കേട്ടോ, താഴത്തെ ഇതിലേന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് ഓപ്പണാക്കി നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മാങ്ങ പുഡിങ്. ഇനി നമുക്ക് വേണമെങ്കിൽ ചെറിയ മാങ്ങ പീസ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫോട്ടോയിലൊക്കെ ഒന്ന് ഒരു ഭംഗിയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ സിമ്പിളല്ലേ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഇത് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള
മാങ്ങ പുഡിങ്ങാണ്. നല്ല വായിലിട്ട് അത് നന്നായിട്ട് അലിഞ്ഞു പോവും. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.